ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും സ്വാഗതം. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന ചാപ്റ്ററിൻ്റെ പ്രധാന ആശയങ്ങളിലൂടെയാണ് ഈ വീഡിയോ കടന്നു പോകുന്നത്. ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി, ഇത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ആരംഭിക്കാം. നമുക്കറിയാം, സെല്ല് അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജത്തെ രാസോർജമായി സംഭരിച്ചു വെക്കുന്ന സംവിധാനത്തെയാണ് സെല്ല് അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയാം. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ചേർന്നതാണ് ബാറ്ററി എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാറ്ററിയും സെല്ലും തമ്മിലുള്ള വ്യത്യാസവും നമുക്കറിയാം. സെല്ല് ചെറിയ ഊർജം ഉപയോഗിക്കേണ്ട സംവിധാനങ്ങളിലാണ് അല്ലെങ്കിൽ ഉപകരണങ്ങളിലാണ് നമ്മൾ സെല്ല് സാധാരണ ഉപയോഗിക്കുക. എന്നാൽ വലിയ ഊർജം വേണ്ടിയ സ്ഥാനത്താണ് ബാറ്ററി നാം സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ സെല്ല് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ചെറിയ ക്ലോക്കുകൾ, അതേപോലെ വാച്ചുകൾ എന്നിവയിലൊക്കെ സെല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ടോർച്ചുകൾ ഇവയിലൊക്കെ സെല്ല് ഉപയോഗിക്കും. എന്നാൽ ബാറ്ററി ഉപയോഗിക്കുന്ന സന്ദർഭമോ, ബാറ്ററി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഓട്ടോമൊബൈൽസ് അല്ലേ, വാഹനങ്ങളിൽ നമ്മൾ ബാറ്ററികൾ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ ഇൻവെർട്ടറുകൾ എന്നിവയിലൊക്കെ നമ്മൾ ബാറ്ററികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും പുറത്തേക്ക് സംഭരിച്ച ഊർജം പുറത്തേക്ക് നമുക്ക് വൈദ്യുതോർജ്ജമായിട്ടാണ് ലഭിക്കുക. ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് വൈദ്യുതി അല്ലെങ്കിൽ കറണ്ടും ഇലക്ട്രോൺ ഫ്ലോയുമാണ്. അപ്പോൾ വൈദ്യുതിയെ ഇവിടെ ചുവന്ന ആരോ മാർക്കിലും അതേപോലെ ഇലക്ട്രോൺ ഫ്ലോയെ പച്ച ആരോ മാർക്കിലും സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വൈദ്യുതി ഒഴുകുന്നതെന്നും അതേപോലെ ഇലക്ട്രോൺ ഫ്ലോ ആ സമയത്ത് ഇലക്ട്രോണുകളുടെ പ്രവാഹം എങ്ങനെയാണെന്നും ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചുവന്ന ആരോ മാർക്കിൽ കാണിച്ചിരിക്കുന്നത് വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ടും, പച്ച ആരോ മാർക്കിൽ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ടിൻ്റെ ദിശ സെല്ലിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കും ആയിരിക്കും. അതാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവുന്നത്. ഇനി നാം പരിശോധിക്കുന്നത് ഒരു കാന്തവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നോക്കൂ, ഒരു ബാർകാന്തവും അതുപോലെ തന്നെ ഒരു കാന്തസൂചി. കാന്തസൂചി നമുക്കറിയാം, നമ്മൾ കോമ്പസ് എന്ന് പറയുന്ന ഉപകരണമാണ്. അപ്പോൾ കാന്തസൂചിയും അതേപോലെ ഒരു ബാർകാന്തവും എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ബാർകാന്തത്തിൻ്റെ നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. കാന്തസൂചിയുടെ നോർത്തും സൗത്തും മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പകരം അതിൽ റെഡ് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നോർത്ത് പോൾ ആയിരിക്കും എന്നുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ കാന്തസൂചിയെ നാം ഈ ബാർകാന്തത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആകർഷണവും വികർഷണവും എങ്ങനെയായിരിക്കുമെന്ന് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൗത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. കാന്തസൂചിയെ ഞാൻ സൗത്ത് ധ്രുവത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സൗത്ത് ധ്രുവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാന്തസൂചിയുടെ നോർത്താണ് ആകർഷിച്ച് വെക്കുന്നത്. അതായത് അവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട് വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യും അല്ലേ, ലൈക്ക് ആൻഡ് അൺലൈക്ക് പോൾസ്. ഇനി ഇതിനെ ഞാൻ ഇവിടുന്ന് സാവധാനം മാറ്റി ഞാൻ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നോർത്ത് ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിച്ചു? കാന്തസൂചിയുടെ സൗത്ത് ആണിപ്പോൾ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് ഈ മാഗ്നറ്റിൻ്റെ പുറത്തായി എങ്ങനെയാണ് കാന്തിക മണ്ഡലമുള്ളത് എന്ന് നാം പരിശോധിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സൗത്തിലേക്കാണ് അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഞാൻ സാവധാനം ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കാന്ത സൂചി തിരിയുന്നതായി നിങ്ങൾക്ക് കാണാം അല്ലേ. അതിനർത്ഥം ഈ നോർത്തിൽ നിന്ന് നാം പതുക്കെ സൗത്തിലേക്ക് നീങ്ങും തോറും കാന്തസൂചിയുടെ നോർത്ത് ധ്രുവം സൗത്തിലേക്ക് ആകർഷിച്ച് വരുന്നു. അങ്ങനെ അവസാനം ഈ രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫീൽഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഫീൽഡ് എങ്ങനെയാണെന്നുള്ള മുഴുവൻ ഫീൽഡ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതാ, അത് ഇവിടെ നിന്ന് നമ്മുടെ കാന്തസൂചി കൊണ്ടുപോവുകയാണെങ്കിൽ, നമ്മുടെ കോമ്പസ് കൊണ്ടുപോവുകയാണെങ്കിൽ ആ കോമ്പസിൻ്റെ കാന്തസൂചി നിൽക്കുന്ന
ഓരോ സ്ഥലത്തും കാന്തസൂചി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കാന്തസൂചി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ പുറമെ കാന്തസൂചി എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും കാന്തസൂചി നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ രണ്ട് പരീക്ഷണ അപ്പാരറ്റസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഇടതുഭാഗത്തുള്ളത് ഒരു ചാലകം ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ ചാലകത്തിൻ്റെ താഴെയായി ഒരു, അതായത് അടിഭാഗത്തായിട്ട്, ചാലകത്തിൻ്റെ പി ക്യു എന്ന് പറയുന്ന ചാലകത്തിൻ്റെ ഭാഗത്തിൻ്റെ അടിയിലായി നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ വ്യത്യാസമുണ്ട്. പി ക്യു എന്ന് പറയുന്ന ചാലകത്തിൻ്റെ മുകളിലായിട്ടാണ് ഇവിടെ മാഗ്നറ്റിക് നീഡിൽ വരുന്നത്. അതായത് മാഗ്നറ്റിക് നീഡിൽ വെച്ച ശേഷം മാഗ്നറ്റിക് നീഡിലിൻ്റെ അടിയിലൂടെ വളരെ ശ്രദ്ധാപൂർവം പി ക്യു എന്ന് പറയുന്ന ചാലകം കൊണ്ടുപോയി അതിനെ നമ്മൾ ഒരു സ്വിച്ച് മുഖേന ബാറ്ററിയുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞല്ലോ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാറ്ററിയിൽ നിന്നും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അത് രണ്ട് സർക്യൂട്ടിലും ഉണ്ടാവും. അങ്ങനെ കറണ്ട് ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് നീഡിൽ നിന്നുള്ള മാറ്റമാണ് ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സർക്യൂട്ടിലെയും മാഗ്നറ്റിക് നീഡിലിന് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഒന്നാമത്തെ സർക്യൂട്ടിലെയും രണ്ടാമത്തെ സർക്യൂട്ടിലെയും മാഗ്നറ്റിക് നീഡിൽ ഇരു ദിശകളിലേക്കായി തിരിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് തിരിഞ്ഞത്, എന്താണ് ഇതിന് കാരണം? നോക്കൂ, ഒന്നാമത്തെ സർക്യൂട്ട് മാത്രം നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ സർക്യൂട്ടിൽ പിയിൽ നിന്നും ക്യൂവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അങ്ങനെ പിയിൽ നിന്ന് ക്യൂവിലേക്ക് കറണ്ട് ഒഴുകിയപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടിലുള്ള പി ക്യു എന്ന് പറയുന്ന ഭാഗത്തിന്, അല്ലെങ്കിൽ ആ കണ്ടക്ടറിന്, ചാലകത്തിൻ്റെ അത്രയും പോർഷൻ, ആ ഒരു ഭാഗത്തിന് താഴെയായിട്ടാണ്, അടിയിലായിട്ടാണ് എന്ത് വെച്ചിരിക്കുന്നത്? കാന്തസൂചി ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വെച്ച കാന്തസൂചിയാണ് എങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളത്? കാന്തസൂചിയുടെ നോർത്ത് പോള് ഇവിടെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയും സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്, ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ക്രീനിൻ്റെ ഉൾഭാഗം എവിടെയാണോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഭാഗത്തേക്ക് തിരിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ആ ഭാഗത്തേക്ക് ഒരു ബലം അനുഭവപ്പെടണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അടിയിലൂടെ, ഈ ചാലകത്തിൻ്റെ അടിയിലൂടെ ഉള്ളിലേക്ക് ഒരു ബലം അനുഭവപ്പെട്ടു. അങ്ങനെ അനുഭവപ്പെട്ടത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമ്മളെ ഈ മാഗ്നറ്റിക് നീഡിൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തിരിഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടുണ്ടാവും? ആ ദിശയിലേക്ക് ഒരു ബലം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ സർക്യൂട്ട് കണ്ടില്ലേ? രണ്ടാമത്തെ സർക്യൂട്ടിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഫേസിൻ്റെ ഭാഗത്തേക്കാണ് നാം നോക്കുന്ന, നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്കാണ് കാന്തസൂചി തിരിഞ്ഞിട്ടുള്ളത്. ഒക്കെ, അപ്പോൾ അങ്ങനെ നാം നോക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് കാന്തസൂചി തിരിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിശയിൽ നമ്മുടെ മുഖത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു ബലം അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, ഇരു ദിശകളിലേക്ക് ആണ് ബലം അനുഭവപ്പെട്ടിട്ടുള്ളത്. കാന്തസൂചി താഴെ വെക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൻ്റെ ഉള്ളിലേക്കും, അതെ, ഇൻവേർഡ് ഡയറക്ഷൻ, അതേപോലെ കാന്തസൂചി മുകളിൽ വെക്കുമ്പോൾ ഔട്ട്വേർഡ് ഡയറക്ഷനിലുമാണ് ബലം അനുഭവപ്പെട്ടത്. ആ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് കാണുന്നു. അതായത് നമ്മുടെ ചാലകത്തിൻ്റെ മുകളിലൂടെയും താഴെയുടെയും താഴത്തൂടെയും ഏത് ദിശയിലേക്കാണ് ബലം അനുഭവപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇനി നാം ചെയ്ത പരീക്ഷണത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായത് എന്ന് നോക്കാം. അതായത് പി ക്യു എന്ന് പറയുന്ന ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോയപ്പോൾ അതിന് താഴെയായും മുകളിലായും വെച്ചിരുന്ന മാഗ്നറ്റിക് നീഡിൽ കാന്തസൂചി ഇരു ദിശകളിലേക്ക് ചലിച്ചതായി നാം ഇപ്പോൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ കാന്തസൂചിയെ ചലിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം അവിടെ വേണം. അപ്പോൾ ഈ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്തിലായിരിക്കാം കാന്തസൂചി ഇരു ദിശകളിലേക്കും ചലിച്ചിട്ടുണ്ടാവുക.
അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ അവിടെ പറയാൻ സാധിക്കും. ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് ചാലകത്തിൻ്റെ താഴെയും അടിഭാഗത്തും ചാലകത്തിൻ്റെ മുകളിലും വ്യത്യാസമുണ്ട്. കാരണം ആ ദിശയ്ക്കനുസരിച്ചാണ് നമ്മുടെ കാന്തസൂചി ഓരോ ദിശകളിലേക്കായി താഴെയും മുകളിലും വെച്ചപ്പോൾ ചലിക്കാനുണ്ടായ കാരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴെ ഏത് ദിശയിലാണോ കാന്തിക മണ്ഡലം, അതിന് നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് മുകളിൽ കാന്തിക മണ്ഡലം ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ലഭിച്ച കാന്തിക മണ്ഡലം ആണ് ഈ ലഭിക്കുന്ന കാന്തിക മണ്ഡലം, അതായത് വൈദ്യുതി കടന്നു പോകുമ്പോൾ ചാലകത്തിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി നാം പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ നമ്മുടെ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു നിയമത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആ നിയമത്തിൻ്റെ പേരാണ് വലതുകൈ പെരുവിരൽ നിയമം. അപ്പോൾ അതിൽ പറയുന്ന കാര്യം, കറണ്ട് കാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തെ നാം വലത് കൈയിൽ പിടിക്കുകയാണെങ്കിൽ, പിടിക്കാനുള്ള കണ്ടീഷൻ പറയുന്നുണ്ട് തമ്പ് ഇൻഡിക്കേറ്റ്സ് അതായത് തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിക്കാം. തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വിരലുകൾ, ബാക്കിയുള്ള നമ്മളെ മടക്കി വെച്ച നാല് വിരലുകൾ ഏത് ദിശയിലേക്കാണ് പോവുക, ആ ദിശയിലായിരിക്കും കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. ഇതാണ് വലത് കൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അങ്ങനെയെങ്കിൽ ഒരു ചാലകത്തിന് ചുറ്റും രൂപപ്പെട്ട കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഞാനിവിടെ തന്നിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചിത്രത്തിൽ അപ്രദക്ഷിണ ദിശയിലാണ് കാന്തിക മണ്ഡലം എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോകുമ്പോഴോ പ്രദക്ഷിണ ദിശയിലാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഉപയോഗിച്ച് ഏത് ദിശയിലായിരിക്കും വൈദ്യുതി കടന്നു പോകുന്നത്, അതായത് ചാലകം ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്, അതാണ് ആ റെഡ് ഡോട്ട് കാണിച്ചിട്ടുള്ളത്, ആ റെഡ് ഡോട്ടിലൂടെയാണ് ചാലകം കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ചിത്രവും നിങ്ങൾ നോക്കിയ ശേഷം ചാലകത്തിലൂടെ വൈദ്യുതി ഏത് ദിശയിലേക്കായിരിക്കും ഒഴുകുന്നത് എന്ന് പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തുക. വലത് കൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വലത് കൈയുടെ തള്ളവിരൽ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ ദിശയെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ ദ അതർ ഫോർ ഫിംഗേഴ്സ് ബാക്കി നാല് വിരലുകൾ മടക്കി വെച്ചാൽ എങ്ങനെയാണോ ആ ദിശയിലായിരിക്കും എന്തുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലത് കൈ ഉപയോഗിച്ച് വലത് കൈയുടെ നാല് വിരലുകളാണ് കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ ചിത്രത്തിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നു, ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാല് വിരലുകൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ പിടിക്കുക. അപ്പോൾ അങ്ങനെ നാല് വിരലുകൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് എങ്ങോട്ടാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും തമ്പ് ഈ ദിശയിലേക്ക് ആയിരിക്കും ഉണ്ടാവുക അല്ലേ, അതായത് സ്ക്രീനിന് പുറത്തേക്ക്. അപ്പോൾ സ്ക്രീനിന് പുറത്തേക്കാണ് തള്ളവിരലിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ക്രീനിന് പുറത്തേക്കായിരിക്കും ഒന്നാമത്തെ ചിത്രത്തിൽ വൈദ്യുതിയുടെ ദിശ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ, രണ്ടാമത്തെ ചിത്രത്തിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് എന്ത് പോകുന്നത്, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാല് വിരലുകൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാക്കി പിടിക്കുക, വലത് കൈയുടെ റൈറ്റ് ഹാൻഡിൻ്റെ. അപ്പോൾ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നാല് വിരലുകൾ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ വരണമെങ്കിൽ ഏത് ദിശയിലേക്കായിരിക്കും തമ്പ് പോകുന്നത് എന്ന് നമ്മൾ നോക്കുക, തള്ളവിരൽ പോകുന്നത് എന്ന് നോക്കുക. എങ്ങോട്ടായിരിക്കും, തീർച്ചയായിട്ടും സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്, ഇതുപോലെയാണ് തള്ളവിരൽ പോകുന്നത്. അപ്പോൾ ഈ ദിശയിലായിരിക്കും വൈദ്യുത പ്രവാഹ ദിശ എന്ന് പറയുന്നത്. ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ സോളിനോയിഡിൻ്റെ ധ്രുവത കണ്ടെത്തുക എന്നുള്ളതാണ് പലപ്പോഴും മിക്കപ്പോഴും കുട്ടികൾക്ക് തെറ്റ് പറ്റുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോളിനോയിഡ് തന്ന ശേഷം അതിൻ്റെ നോർത്ത് പോൾ എവിടെയായിരിക്കും, സൗത്ത് പോൾ എവിടെയായിരിക്കും അത് കണ്ടെത്തുക എന്നിങ്ങനെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ പി ക്യു എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളിൽ, രണ്ട് ധ്രുവങ്ങളിലായി മാർക്ക് ചെയ്ത ശേഷം പി എന്ന് പറയുന്നത് നോർത്ത് പോളായിരിക്കുമോ സൗത്ത് പോളാണോ. അതേപോലെ തന്നെ
പി എന്ന ഭാഗത്തേക്ക് ഒരു കാന്തസൂചി കൊണ്ടുവരികയാണെങ്കിൽ കാന്തസൂചിയുടെ ഏത് ധ്രുവമായിരിക്കും അങ്ങോട്ട് ആകർഷിച്ച് നിൽക്കുക, അട്രാക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നമുക്ക് ചാപ്റ്ററിൽ നമ്മുടെ പാഠഭാഗങ്ങളിൽ ആ റൂൾ പറയുന്നില്ലെങ്കിലും നമുക്ക് അത് ആ റൂളിൻ്റെ സഹായത്തോടുകൂടി നമുക്കത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കറണ്ടിൻ്റെ ദിശ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ടിൻ്റെ ദിശ നമുക്കറിയാം, ബാറ്ററി അല്ലെങ്കിൽ സെല്ലുണ്ടെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കറണ്ടിൻ്റെ ദിശ ഒരു സോളിനോയിഡിലൂടെയുള്ള കറണ്ടിൻ്റെ ദിശ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ദിശയിൽ നമ്മുടെ നാല് വിരലുകൾ, വലത് കൈയുടെ നാല് വിരലുകൾ കറണ്ടിൻ്റെ ദിശ എങ്ങനെയാണോ ആ രീതിയിൽ നാം സോളിനോയിഡിനെ ഹോൾഡ് ചെയ്യുക, പിടിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പിടിച്ചതായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് ഏത് ദിശയിൽ ആണോ നിൽക്കുക ആ ദിശയിലായിരിക്കും സോളിനോയിഡിൻ്റെ നോർത്ത് പോള് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനല്ല, ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ല് തീർച്ചയായിട്ടും സോളിനോയിഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്ലസ്സും മൈനസും നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. വലിയ വര, ബാറ്ററിയുടെ വലിയ വര പ്ലസ്സിനെയും ചെറിയ വര മൈനസിനെയും സൂചിപ്പിക്കുന്നു, നെഗറ്റീവിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലസ്സിൽ നിന്നും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും എന്തുണ്ടായിരിക്കുക, കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുക. അത് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് സോളിനോയിഡിൻ്റെ ടേണിലൂടെയുള്ള ചുറ്റിലൂടെയുള്ള കറണ്ട് ഫ്ലോ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മുടെ നാല് വിരലുകൾ, വലത് കയറി നാല് വിരലുകൾ പിടിക്കുക. പിടിച്ചു കഴിഞ്ഞാൽ തള്ളവിരൽ ഏത് ദിശയിലായിരിക്കുമോ അവിടെയായിരിക്കും സോളിനോയിഡിൻ്റെ നോർത്ത് പോള് എന്ന് പറയുക. അതുപോലെ തന്നെ ധ്രുവത കണ്ടെത്താനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ക്ലോക്ക് ഫേസ് റൂൾ എന്ന് പറയുന്നത്. അതായത് സോളിനോയിഡിൻ്റെ രണ്ട് എൻഡും നമ്മൾ നോക്കുക. ഓരോ എൻഡിലും കറണ്ടിൻ്റെ ദിശ എപ്രകാരമാണ്, അതായത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, പ്രദക്ഷിണ ദിശയാണോ അപ്രദക്ഷിണ ദിശയാണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സോളിനോയിഡിൻ്റെ തന്നെ രണ്ട് എൻഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അറ്റം, ആ എൻഡിൽ കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, പ്രദക്ഷിണ ദിശയിലാണ്. അങ്ങനെ പ്രദക്ഷിണ ദിശയാണെങ്കിൽ ആ ധ്രുവം സൗത്ത് പോളായിരിക്കും. ആ എൻഡ് എന്ന് പറയുന്നത് സൗത്ത് പോളായിരിക്കും, ദക്ഷിണ ധ്രുവമായിരിക്കും. ഇനി രണ്ടാമത്തെ എൻഡ് നോക്കൂ. ഒരേ സോളിനോയിഡിൻ്റെ തന്നെ രണ്ട് എൻഡുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ, വലതുഭാഗത്തുള്ള ചിത്രത്തിൽ, കറണ്ടിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതായത് അപ്രദക്ഷിണ ദിശയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്രദക്ഷിണ ദിശയാണെന്നുണ്ടെങ്കിൽ ആ ധ്രുവം അല്ലെങ്കിൽ ആ എൻഡ് എന്ന് പറയുന്ന സോളിനോയിഡിൻ്റെ അഗ്രം എന്ന് പറയുന്നത് നോർത്ത് പോൾ ആയിരിക്കും, അതായത് ഉത്തര ധ്രുവം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ്, ഈ രണ്ട് രീതിയിലാണ് നാം ഒരു സോളിനോയിഡിൻ്റെ, വൈദ്യുതി കടന്നു പോകുന്ന ഒരു സോളിനോയിഡിൻ്റെ രൂപപ്പെടുന്ന, സോളിനോയിഡിൽ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ധ്രുവത മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ. ഇനി നമ്മുടെ അടുത്ത ഭാഗമെന്ന് പറയുന്നത് മോട്ടോർ തത്വവും അതേപോലെ തന്നെ ഇടത് കൈ നിയമമാണ്, മോട്ടോർ പ്രിൻസിപ്പിൾ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാം, എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നുള്ള മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.